നമസ്കാരം. ഈ നാട്ടിൽ ഒരു ദുരഭിമാന മർദ്ദനത്തിൻ്റെ വാർത്ത വന്നിട്ട് രണ്ട് മൂന്ന് ദിവസമായി. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ ബി ജെ പി നേതാക്കന്മാർ ആരെങ്കിലും ഒരു വാക്ക് പറഞ്ഞ് കണ്ടിട്ടില്ല. ഹിന്ദു സ്നേഹികളാണ്, ഹിന്ദുക്കളെ തൊട്ടാൽ വല്ലാതെ വേദനിക്കുന്നവരാണ്. പക്ഷേ ദളിതർ ഈ കൂട്ടത്തിൽ ഉൾപ്പെടില്ലേ എന്നാണ് തോന്നുന്നത്. ഇപ്പോൾ മിഥുൻ എന്ന ചെറിയങ്കിഴി സ്വദേശിയായ വ്യക്തി ഒരു ക്രിസ്ത്യാനി പെൺകുട്ടിയായ ദീപ്തിയെ വിവാഹം കഴിച്ചു. വിവാഹം കഴിച്ചതിന് ശേഷം കല്യാണം നടത്തിക്കൊടുക്കാം, പക്ഷേ ഒന്ന് രണ്ട് ഡിമാൻഡുകൾ ഈ പെൺകുട്ടിയോടും ഈ ദമ്പതികളോട് ഈ ചെറുപ്പക്കാരനോടൊക്കെ ദീപ്തിയുടെ സഹോദരനായ ഡാനിഷ് വിളിച്ച് ആവശ്യപ്പെടുകയാണ്. അതായത്, നിങ്ങൾ മതം മാറണം, കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാൽ കുഞ്ഞിനെ ക്രിസ്ത്യൻ മതത്തിലാക്കണം. ഇത് അദ്ദേഹം മാത്രമല്ല, ഒരു പള്ളി വികാരിയും കൂടി ചേർന്നാണ് ഇത്തരത്തിലൊരു ആവശ്യം ഉന്നയിച്ചത്. പക്ഷേ നിരാകരിച്ചതിൻ്റെ പേരിൽ ക്രൂരമായ മർദ്ദനത്തിനിരയാകുന്നു. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ഇപ്പോൾ അദ്ദേഹം അഡ്മിറ്റ് ചെയ്തിരിക്കുകയാണ്. ഒരു ദുരഭിമാന മർദ്ദനം. കെവിനെ പോലൊരു കേസ് ഈ നാട്ടിലുണ്ടായതാണ്. അത് ദുരഭിമാന കൊലപാതകമായിരുന്നു. അതിനുശേഷമാണ് സമാനമെന്ന് പറയാവുന്ന രീതിയിലൊരു സംഭവം ഉണ്ടായിരിക്കുന്നത്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ബി ജെ പി നേതാക്കന്മാർക്ക് അഭിപ്രായമില്ല. ഇവിടെയാണ് ഇവരുടെ വർഗീയതയും ഇവരുടെ മനസ്സിലിരിപ്പും സമൂഹം തിരിച്ചറിയേണ്ടത്. ക്രിസ്ത്യാനിയായ ഒരു പെൺകുട്ടിയെ കല്യാണം കഴിച്ചതിൻ്റെ പേരിൽ, ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ട പെൺകുട്ടിയെ വിവാഹം കഴിച്ചതിൻ്റെ പേരിൽ ദളിതനായ ഒരു പയ്യനെ മർദ്ദിക്കാനിടയായി. ഈ ദളിത് വിഭാഗം എന്ന് പറയുന്നത് ഹിന്ദുക്കളോടൊപ്പമുള്ളതാണ്. ഈ ദളിതർ ഹിന്ദുവാണോ അല്ലയോ എന്നുള്ള സംശയം ബി ജെ പിക്ക് ഉണ്ടോ? അതോ ഇനി പ്രിവിലേജ്ഡായിട്ടുള്ളത് ബി ജെ പിയുടെ മനസ്സും ബി ജെ പിയുടെ പാർട്ടിയിലുള്ള ആൾക്കാരെ എടുത്ത് പരിശോധിച്ചാൽ ഹിന്ദു എന്ന് പറയുന്നത് പേരിനൊപ്പം വാലുള്ളവരാണ്. സ്വന്തം ജാതി കൃത്യമായി പേരിനൊപ്പം പറയുന്നവർ മാത്രമേ ഹിന്ദുവായിട്ട് ബി ജെ പി അംഗീകരിച്ചിട്ടുള്ളൂ. അല്ലെങ്കിൽ ഒരു നേതാവെങ്കിലും ഈ വിഷയത്തിൽ നടപടി വേണം, ഒരു സമരം അവർക്ക് വേണ്ടി കൊടിയെടുക്കാനെങ്കിലും തയ്യാറാകും. ഇതാണ് ഇവരുടെ കാപ്പട്ടി. പൊതുസമൂഹം കാണേണ്ടിയിരിക്കുന്നു. ഹിന്ദുവാണത്ര ഹിന്ദു. ഇത്രയും വലിയൊരു സംഭവം ഉണ്ടായിട്ട് പ്രതിയെ കണ്ടുപിടിക്കണമെന്ന് ആവശ്യപ്പെട്ട ഒരു സമരം കണ്ടില്ലല്ലോ. ഈ അടുത്ത ദിവസങ്ങളിൽ നഗരസഭയ്ക്കകത്ത് വലിയ സമരമായിരുന്നു. അത് നികുതി വെട്ടിപ്പ് കേസുമായി ബന്ധപ്പെട്ടാണ്, പ്രതിയെ കണ്ടെത്തണമെന്നുള്ള ആവശ്യം. പക്ഷേ ഇവിടെ മിഥുൻ എന്ന ദളിത് ചെറുപ്പക്കാരനെ അടിച്ച ഡാനിഷ് എന്ന യുവ ഡോക്ടർ, സ്വകാര്യ ആശുപത്രിയിലെ ഡോക്ടറാണ്, ഇയാളെ പോലീസുമായി ഒത്തുകളിച്ച് രക്ഷപ്പെടുത്തി എന്നുള്ള ആരോപണം ഉണ്ടാകുകയാണ്. ചെറിയങ്കിഴി എസ് എച്ച് ഒയാണ് ഇത്തരത്തിൽ ഈ പറയുന്ന ഡാനിയലിനെ രക്ഷപ്പെടാനായിട്ട് സഹായിച്ചതെന്നും പറയപ്പെടുന്നുണ്ട്. പുതിയ കാലഘട്ടത്തിലാണ് ഇതൊക്കെ നടക്കുന്നു എന്നൊരു ഭാഗത്ത് നിൽക്കുമ്പോൾ, മറ്റൊരു ഭാഗത്ത് ഇന്നത്തെ പരിഷ്കൃത കാലഘട്ടത്തിലും ഹിന്ദു മുസ്ലിം വർഗീയതയെക്കുറിച്ചും ഹിന്ദുവിന് ഈ നാട്ടിൽ വലിയ തോതിൽ അപകടപ്പെടുന്നു എന്ന് ആരോപണം ഉന്നയിച്ച് ജനങ്ങളെ വേർതിരിക്കാൻ ശ്രമിക്കുന്ന ബി ജെ പിയുടെ ഒരു നേതാവ് പോലും ഈ വിഷയത്തിൽ വായി തുറക്കുന്നില്ല. ഇവരുടെ കാപട്യം, കപട മനോഭാവം, ഇവരുടെ കൃത്രിമ ഹിന്ദു സ്നേഹം, മുന്നോക്കക്കാരോടുള്ള സ്നേഹം ഹിന്ദു സ്നേഹമാണെന്ന് ഈ നാട്ടിൽ പറയരുത്. സവർണരോടുള്ള വിധേയത്വം ഹിന്ദു വിധേയത്വമാണെന്ന് പറയരുത്. അതുകൊണ്ടാണല്ലോ ദളിതന്റെ ദേഹത്ത് ഒരു പോറൽ പറ്റിയാലും വേദനിക്കാത്തത്. ഇത്തരം കാപട്യങ്ങളാണ് ഈ നാട് തിരിച്ചറിയേണ്ടത്. മിഥുൻ ഈ സമൂഹം ഐക്യദാർഢ്യപ്പെടേണ്ടിയിരിക്കുന്നു. അവിടെ സംഭവിച്ചത് സ്ത്രീയും പുരുഷനും തമ്മിൽ ഇഷ്ടപ്പെട്ട് വിവാഹം കഴിച്ചു. അവർക്ക് ഈ നാട്ടിൽ ജീവിക്കാൻ അവസരമുണ്ടാകണം. കല്യാണം നടത്താമെന്ന് പറഞ്ഞ് വിളിച്ചുകൊണ്ട് പോയതിനു ശേഷമാണ് ഇത്തരം ഡിമാൻഡുകൾ ഒരു പള്ളി വികാരിയുടെ മുന്നിൽ വെച്ച് ആവശ്യപ്പെടുകയും ഇപ്പോൾ അദ്ദേഹം അത് പോലീസിനോട് മൊഴിയായി രേഖപ്പെടുത്തിയിട്ടുമുള്ളത്. രണ്ടിനെയും തൂക്കിയെടുത്ത് അകത്തിടേണ്ടിയിരിക്കുന്നു. പള്ളി വികാരിയുടെ ജോലി ഈ നാട്ടിൽ കല്യാണം കഴിക്കുന്നവരുടെ കുഞ്ഞ് ഏത് ജാതിയാകണം മതമാകണമെന്ന് തീരുമാനിക്കലല്ല. അദ്ദേഹം അദ്ദേഹത്തിൻ്റെ വിശ്വാസികളുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ അഭിപ്രായ പ്രകടനം നടത്തിയാൽ മതിയാകും. ഡാനിഷിന് സഹോദരിയോടുള്ള സ്നേഹം കൊണ്ടാണ് ഇത് സംഭവിച്ചെങ്കിൽ, സഹോദരിയെ കല്യാണം കഴിച്ച വ്യക്തിയെ അടിച്ച് മൃതപ്രായനാക്കുന്നതല്ല സഹോദര സ്നേഹം. ഇപ്പൊ അനുപമയുടെ വിഷയം വന്നപ്പോൾ ഈ നാട്ടിൽ പറയാം, രണ്ട് മൂന്ന് വിവാഹം കഴിച്ച അജിത് എന്ന ചെറുപ്പക്കാരനെ പോലെ അല്ല ഈ പറയുന്ന മിഥുൻ. അവർ ഇഷ്ടപ്പെട്ടു, കമിതാക്കളായി വിവാഹം കഴിച്ചു. നിങ്ങൾക്ക് താല്പര്യമില്ലെങ്കിൽ അവരെ ജീവിക്കാൻ വിടും. നിങ്ങളെ ആശ്രയിച്ചു വന്നവരല്ലോ. കല്യാണം നടത്തിക്കൊടുക്കാമെന്നൊക്കെ പറഞ്ഞ് വിളിച്ചുകൊണ്ടുപോയി ഈ തോന്നിവാസം കാട്ടിയിട്ട് ആ ഒരു ദളിത് ഹിന്ദുവിന് അടികിട്ടിയപ്പോൾ അത് ബി ജെ പിക്കാരെ ഈ നാട്ടിൽ വേദനിപ്പിച്ചിട്ടില്ല. ഈ പ്രത്യേകതരം മനോഭാവത്തെ തുറന്നു കാട്ടുന്ന ഒരു സംഭവം കൂടിയായി മാറുകയാണ് മിഥുൻ.
മിഥുനുണ്ടായ ആക്രമണവുമായി ബന്ധപ്പെട്ട് തീർത്തും അപലപനീയമാണ് ഈ സമൂഹത്തിന്റെ പിന്തുണ മുഴുവൻ അവർക്ക് വേണ്ടതുമാണ് ആർക്കെങ്കിലുമൊക്കെ പരസ്പരം ഇഷ്ടപ്പെട്ടാൽ ഈ വീട്ടുകാരുടെ കുറച്ച് പ്രിവിലേജ്ഡ് കാര്യങ്ങൾ അവിടെ നിൽക്കുമ്പോൾ തന്നെ അവർ തമ്മിൽ പരസ്പരം ജാതിയും മതവും മാറ്റി നിർത്തിയിട്ട് ഒരുമിച്ച് ജീവിക്കാൻ പ്രാപ്തരാണെങ്കിൽ എന്തിനാണ് നിങ്ങൾ വിമുഖത കാട്ടുന്നത് ഏതെങ്കിലും വീട്ടിൽ പോയി കണ്ണീർ കുടിച്ച് കിടക്കുന്ന മക്കളേക്കാൾ നല്ലതല്ലേ അവർക്ക് ഇഷ്ടപ്പെട്ടവരോടൊപ്പം സന്തോഷത്തോടെ ജീവിക്കുന്നത് ലക്ഷക്കണക്കിന് രൂപ കൊടുത്താൽ സന്തോഷം വാങ്ങിക്കാൻ കിട്ടോ സമാധാനം വാങ്ങിക്കാൻ കിട്ടോ അതൊക്കെ കൂടി രക്ഷിതാക്കൾ ഈ വിഷയത്തിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് പക്ഷേ ഈ വിഷയത്തിലും ഈ നാട്ടിൽ ക്രിസംഗി കളിക്കുന്ന ബിജെപിക്കാരുടെ ഒരു മനോഭാവം ഇപ്പോ ക്രിസ്ത്യാനി അടിച്ചതുകൊണ്ട് നമുക്ക് അങ്ങ് ക്ഷമിക്കാം മുസ്ലിങ്ങൾ അടിച്ചിരുന്നെങ്കിൽ ഞങ്ങളുടെ ചോര ഇപ്പോ പൊട്ടി ഒലിച്ചേനെ ഞങ്ങളുടെ വികാരം മുഴുവൻ ഇപ്പോൾ വ്രണപ്പെട്ട് ഇവിടെ മുഴുവൻ ഞങ്ങൾ മെഴുകിയേനെ ഇതിപ്പോ ക്രിസംഗിയല്ലേ ക്രിസംഗി ദളിതന് രണ്ട് കൊടുത്താൽ അവൻ വെച്ച് അനത്തട്ടെ എന്നങ്ങ് വിചാരിക്കാം മുസ്ലിങ്ങൾ ആയിരുന്നെങ്കിൽ ഞങ്ങളുടെ പൂർണ്ണ പിന്തുണ മിഥുനുണ്ടാകുമായിരുന്നു ഇതിപ്പോ ക്രിസ്ത്യാനി ഡാനിഷ് ആയതുകൊണ്ട് അങ്ങ് ക്ഷമിച്ചുകളാ നമുക്ക് അങ്ങ് മറന്നേക്കാം എന്നുള്ള ഒരു സ്റ്റൈൽ തണുത്ത സമീപനം സ്വീകരിക്കുന്ന ബി ജെ പി എന്ന രാഷ്ട്രീയ സംഘടനയുടെ കാപട്യമുഖം ഒരിക്കൽ കൂടി ഈ സമൂഹത്തിന്റെ മുന്നിൽ തുറന്നു കാട്ടുന്നതാണ് മിഥുൻ എന്ന ദളിത് ചെറുപ്പക്കാരന് മുന്നിൽ ബി ജെ പി പുലർത്തുന്ന നിശബ്ദത എന്ന് പറയേണ്ടി വരും.